കാരുണ്യാഭിഷേകം വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം ദൈവപിതാവിന് ആരാധന ദൈവപിതാവിന് ആരാധന ദൈവപിതാവിന് ആരാധന യേശുനാഥന് ആരാധന യേശുനാഥന് ആരാധന യേശുനാഥന് ആരാധന യേശുനാഥന് ആരാധന ദൈവാത്മാവിന് ആരാധന ദൈവാത്മാവിന് ആരാധന ദൈവാത്മാവിന് ആരാധന ദൈവാത്മാവിന് ആരാധന ഹല്ലേലു 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 ഹല്ലേലൂയ ഹല്ലേലു 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 ഹല്ലേലൂയാ ആരാധന 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 ശ്രീ നോക്കി പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ കനൽ പോലെയുള്ള സങ്കടങ്ങളിലേക്ക് കർത്താവ് ഇത് ആശ്വാസം നൽകി അനുഗ്രഹിക്കുന്ന സമയം അദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ അനുഗ്രഹിക്കണമേ, കർത്താവേ ഈ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ, ഈ ശുശ്രൂഷയിലെ പങ്കുപറ്റുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ, സഹായിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ ഈശോയെ ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ, നമ്മുടെ ജീവിത അനുഭവമായി അഭിഷേകമായി മാറ്റണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ വളരെ ശക്തമായ ഭാഷയിൽ പത്രോസിനോട് പറയുന്ന ഒരു കാര്യം നമ്മെ പോലും വേദനിപ്പിക്കും. പക്ഷെ ഈശോ ഒരിക്കലും ഈ ഒരു കാര്യം പറയുന്നത് ഒരു മടിയും കൂടാതെ സങ്കോചം കൂടാതെയാണ്. സ്നേഹത്തോടെ പെരുമാറുന്ന പത്രോസ്, ഈശോയ്ക്ക് ഒരു അപകടവും ആപത്തും വരരുതെന്ന് ആഗ്രഹിക്കുന്ന പത്രോസ്, പത്രോസ് പറയുകയാണ്, ദൈവം കനിയട്ടെ, കർത്താവ് ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഒരു സഹനത്തെക്കുറിച്ച്, ഒരു വേദനയെക്കുറിച്ച് വെളിപ്പെടുത്തിയപ്പോൾ പത്രോസ് കർത്താവിനോട് പറയുന്നൊരു കാര്യമാണ്, ദൈവമേ നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. പത്രോസിന്റെ മുഖത്ത് നോക്കി കർത്താവ് പറയുന്ന വാക്ക് വളരെ കഠിനമാണ്. സാത്താനെ, എന്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെന്നാൽ പത്രോസിനെ അത്രമാത്രം സ്നേഹിച്ച കർത്താവ് സാത്താനെ എന്നാണ് വിളിക്കുന്നത്. ഒരു മടിയും കൂടാതെ ദൈവത്തിന്റെ വഴിയിൽ ആരൊക്കെ തടസ്സം നിൽക്കുന്നു അവനോടൊക്കെ സാത്താനെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ദൈവത്തിന് വലിയൊരു ശക്തി ഉണ്ടായിരുന്നു. ഭയങ്കരമായ സ്നേഹത്തോടെ പറയുന്ന വാക്ക, മാനുഷികമായിട്ടുള്ള ഒരു വലിയ കരുതലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ വഴിയിൽ മാനുഷികമായ കരുതല്
ഒരു വിലയുമില്ല. അത് ഉച്ഛിഷ്ട പോലെ കണക്കാക്കണമെന്ന് കർത്താവ് സാത്താനെ എന്നുള്ള വാക്ക് പറഞ്ഞ് ആദ്യത്തെ മാർപ്പാപ്പയോട് ശാസിക്കുകയാണ്. എന്റെ മുമ്പിൽ നിന്ന് മാറുവാനാ പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വളരെ പ്രിയങ്കരമാകാം, അടുപ്പമുള്ളതാകാം, പക്ഷേ ദൈവത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അത് തടസ്സമാണെങ്കിൽ അത് മുമ്പിൽ നിന്ന് മാറ്റിക്കളയുവാൻ ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവത്തിന് അരികിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തെ അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് എനിക്കും നിങ്ങൾക്ക് കടന്നു വരുവാൻ തടസ്സമായിട്ടുള്ള എത്ര പ്രിയങ്കരമായതിനായാലും അതിന് ഉച്ചിഷ്ടം പോലെ കണക്കാക്കുവാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ ഒരു ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ സ്നേഹം ലഭിക്കുവാൻ കർത്താവേ നീ ഞങ്ങളോട് കാണിക്കുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. എങ്കിലും അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാ വ്യക്തികളെയും, ചിന്തകളെയും, സമ്മാനങ്ങളെയും, വസ്തുക്കളെയും കർത്താവെ വേണ്ട എന്ന് വയ്ക്കുവാൻ സാത്താനെ ദൂരെ പോകുമെന്ന് പത്രോസിനോട് പറഞ്ഞ ആ ഒരു ചൈതന്യം ഞങ്ങളുടെ ജീവിതത്തിലേക്കും പകരണമേ എന്ന് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്തും മതിയായവൻ, യേശുവേ എൻ ദൈവമേ, മതിയായവൻ, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിന്ദാനം അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, യേശുവേ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്.